വാട്സ്ആപ്പ് ഗൈസ്, ബോക്സ് മരുന്ന് നാസിമാണ്. 15,000 രൂപയ്ക്ക് വെൽ പാക്കഡ് ആയിട്ടുള്ള നല്ല പെർഫോമൻസ് ഉള്ള നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ റിയൽമിയുടെ ഭാഗത്ത് നിന്നും റിയൽമി P1 എന്ന് പറയുന്ന ഒരു മൊബൈൽ ഫോൺ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ റിയൽമി P1 എന്ന് പറയുന്ന മൊബൈൽ ഫോണിൽ എന്തൊക്കെ സ്പെസിഫിക്കേഷൻ ആണ് റിയൽമി നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ പറയുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. അധികം വൈപ്പിക്കേണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ലെറ്റ്സ് ഗോ. റിയൽമി P1 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിന്റെ ഡിസൈൻ വശത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 188 ഗ്രാം ആണ് ഈ ഒരു മൊബൈൽ ഫോണിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. 7.9 ആണ് ഇതിന്റെ തിക്നെസ് എന്ന് പറയുന്നത്. ഈ ഒരു മൊബൈൽ ഫോണിന്റെ ഡിസ്പ്ലേയുടെ വശത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 6.67 ഇഞ്ചിന്റെ MOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. നോർമൽ ബ്രൈറ്റ്നസ് 600 nits ആണ്. പീക്ക് ബ്രൈറ്റ്നസ് ആയിട്ട് 1200 nits വരുന്നുണ്ട്. ഔട്ട്ഡോർ വിസിബിലിറ്റി ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു മൊബൈൽ ഫോണിലെ സിം ട്രൈയിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ഡ്യുവൽ നാനോ സിം ആണ് വരുന്നത്. എസ്പെഷ്യലി എടുത്തു പറയേണ്ട കാര്യം, ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ IP64 റെസിസ്റ്റന്റ് കപ്പാസിറ്റി നമുക്ക് റിയൽമി P1 എന്ന് പറഞ്ഞ ഈ ഒരു മൊബൈൽ ഫോണിൽ കിട്ടുന്നുണ്ട്. ഇതേപോലെ തന്നെ ഒരുപാട് സ്പെസിഫിക്കേഷൻ നമുക്ക് ഈ ഒരു മൊബൈലിൽ കാണാൻ പറ്റും. ഇനി പെർഫോമൻസിന്റെ വശത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ Android 14 ഈ ഒരു മൊബൈൽ ഫോൺ വരുന്നത്. 2 കൊല്ലത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേഷനും നമുക്ക് റിയൽമി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. സാംസങ് ഒക്കെ നമുക്ക് 4 കൊല്ലത്തെയും 7 കൊല്ലത്തെ ഒക്കെ തരുന്നുണ്ട്. പക്ഷേങ്കിൽ റിയൽമിയുടെ ഭാഗത്ത് നിന്നും 2 കൊല്ലത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. പിന്നീട് നോക്കുകയാണെങ്കിൽ ഈ ഒരു മൊബൈൽ ഫോണിന്റെ ഇന്റർഫേസിൽ ധാരാളം ബ്രോഡ്ബേസ് ആയുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതെല്ലാം അൺഇൻസ്റ്റോൾ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ. കാരണം ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ട് നല്ല രീതിയിൽ ബ്രോഡ്ബേസ് ആപ്ലിക്കേഷൻ നിറച്ചുകൊണ്ടാണ് റിയൽമി P1 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണും വന്നിരിക്കുന്നത്. ചിപ്സെറ്റിന്റെ ഭാഗത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 15,000 രൂപയിൽ വെച്ച് കിട്ടാവുന്നതിൽ ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ നല്ല പെർഫോമൻസ് തരുന്ന ഒരു ചിപ്സെറ്റ് ആണ് റിയൽമി P1 എന്ന് പറയുന്ന മൊബൈൽ ഫോണിൽ വന്നിരിക്കുന്നത്. മീഡിയ ടെക്കിന്റെ Dimensity 7050 എന്ന് പറയുന്ന 6 nanometer പ്രോസസ്സർ ആണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വന്നിരിക്കുന്നത്. നിങ്ങൾ ഗെയിം ഒക്കെ കളിക്കുന്ന ആളുകളാണെങ്കിൽ BGMI അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഹൈഗ്രാഫിക് ഗെയിം ഒക്കെ കളിക്കുന്ന ആളുകളാണെങ്കിൽ അത്യാവശ്യം ഹീറ്റിംഗ് കുറയ്ക്കുവാൻ വേണ്ടി VC കൂളിംഗ് ചേംബർ ഒക്കെ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ റിയൽമി നമുക്ക് P1 എന്ന് പറയുന്ന മൊബൈൽ ഫോണിൽ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ BGMI കളിക്കുന്ന ആളുകളാണെങ്കിൽ എക്സ്ട്രീം സ്മൂത്തിൽ P1 എന്ന് പറയുന്ന ഈ ഒരു റിയൽമിയുടെ മൊബൈലിലൂടെ നമുക്ക് കളിക്കാൻ സാധിക്കുന്നുണ്ട്. മെമ്മറി വേരിയന്റിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 2 memory variant ആണ് P1 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോൺ വന്നിരിക്കുന്നത്. 6128 8256. കേവലം 1000 രൂപയുടെ വ്യത്യാസം മാത്രമേ ഈ 2 variant തമ്മിൽ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ 6128 എടുക്കാതെ 8256 എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ക്യാമറ വശത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. ബാക്ക് വശത്ത് 50 megapixel ഒരു ക്യാമറയും അതേപോലെ തന്നെ 2 megapixel ക്യാമറയും വരുന്നുണ്ട്. സെൽഫി ക്യാമറ 16 megapixel ക്യാമറയാണ് വരുന്നത്. 50 megapixel ഈ ഒരു മെയിൻ ക്യാമറ ഉപയോഗിച്ച് 4K നമുക്ക് സ്റ്റെബിലൈസേഷൻ ഇല്ലാതെ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 180 നമുക്ക് OIS സപ്പോർട്ട് അത്യാവശ്യം നല്ല രീതിയിൽ റിയൽമി P1 എന്ന് പറഞ്ഞ ഒരു മൊബൈൽ ഫോണിൽ തരുന്നുണ്ട്. 16 megapixel സെൽഫി ക്യാമറ ഉപയോഗിച്ച് നമുക്ക് 4K ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ റിയൽമി പ്രിഫർ ചെയ്യുന്നത് 180 ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ്. 50 megapixel ഈ ഒരു മെയിൻ ക്യാമറയുടെ അപ്രേച്ചർ എന്ന് പറയുന്നത് 1.8 ആണ്. ഇതൊരു വൈഡ് ആംഗിൾ ലെൻസ് ആണ് വരുന്നത്. 2 megapixel ഒരു ഡെപ്ത് സെൻസർ ആണ് വരുന്നത്. 2.4 ആണ് ഇതിന്റെ അപ്രേച്ചർ എന്ന് പറയുന്നത്. 16 megapixel സെൽഫി ക്യാമറയുടെ അപ്രേച്ചർ എന്ന് പറയുന്നത് 2.4 ആണ്. 24mm ഒരു വൈഡ് ആംഗിൾ ലെൻസ് ആണ് റിയൽമി P1 എന്ന് പറയുന്ന ഈ ഒരു മൊബൈലിന്റെ സെൽഫി ക്യാമറയായിട്ട് വന്നിരിക്കുന്നത്. ഇനി എടുത്തു പറയേണ്ടത് സൗണ്ട് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചാണ്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ സെറ്റപ്പ് ആണ് 15,000 രൂപയ്ക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത്. അതേപോലെ തന്നെ 3.5mm ഒരു ഓഡിയോ ജാക്ക് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ കിട്ടുന്നുണ്ട്. ബാറ്ററി ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 5000mAh ബാറ്ററി കപ്പാസിറ്റി ആണ് വരുന്നത്. 45W വയർഡ് ചാർജർ സെറ്റപ്പ് വരുന്നുണ്ട്. ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് ഈ ഒരു ചാർജർ റിയൽമി P1 എന്ന് പറയുന്ന മൊബൈൽ ഫോൺ നൽകുന്നുമുണ്ട്. ഏകദേശം 27 മിനിറ്റ് കൊണ്ട് 50% ചാർജ് റിയൽമി P1 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ വരുമെന്നാണ് അഡ്വർടൈസ്മെന്റിലൂടെ റിയൽമി അവകാശപ്പെടുന്നത്. ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നത് ഇൻ ഡിസ്പ്ലേ ഒപ്റ്റിക്കൽ ആയിട്ടുള്ള ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് വരുന്നത്. ഏകദേശം 9 5G നമുക്ക് ഈ ഒരു P1 എന്ന് പറയുന്ന മൊബൈൽ ഫോണിൽ ലഭിക്കുന്നുണ്ട്. ബ്ലൂടൂത്ത് വേർഷനിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 5.2 ആണ് വരുന്നത്. NFC അതേപോലെ തന്നെ റേഡിയോയും സപ്പോർട്ട് ആയിട്ട് വരുന്നില്ല. USB Type-C പോർട്ടാണ് നമുക്ക് ചാർജിങ്ങിന് വേണ്ടി ഇവർ ഈ ഒരു മൊബൈൽ ഫോണിൽ നൽകിയിരിക്കുന്നത്. ഏതായാലും 15,000 രൂപയ്ക്ക് ഒരു മൊബൈൽ ഫോൺ നോക്കാൻ നിൽക്കുന്ന ആളുകളാണെങ്കിൽ വെൽ പാക്ക്ഡ് ആയിട്ടുള്ള നല്ല ഡിസ്പ്ലേ ഉള്ള നല്ല പെർഫോമൻസ് ഉള്ള നല്ലൊരു സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ഉള്ള അല്ലെങ്കിൽ നല്ലൊരു ബാറ്ററി ഉള്ള ഒരു മൊബൈൽ ഫോൺ തന്നെയാണ് റിയൽമി P1 എന്ന് പറയുന്നത്. ക്യാമറ എന്ന് പറയുന്നത് അത്യാവശ്യം ആവറേജ് എന്ന് മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ. പക്ഷേങ്കിൽ
15,000 രൂപയ്ക്ക് നിങ്ങൾ ഒരു മൊബൈൽ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പരിഗണിക്കാൻ പറ്റിയ ഒരു മൊബൈൽ ഫോണാണ് റിയൽമി P1 എന്ന് പറയുന്ന മൊബൈൽ ഫോൺ. നിങ്ങൾക്ക് 2 കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് ഉറപ്പായിട്ടും ഉപയോഗിക്കാൻ പറ്റും. കാരണം മറ്റൊന്നുമല്ല, ആൻഡ്രോയിഡ് അപ്ഡേഷനും സെക്യൂരിറ്റി അപ്ഡേഷനും 2-3 കൊല്ലത്തേക്ക് റിയൽമി നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. ഏതായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. അങ്ങനെ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് ചെയ്യണം. മറ്റൊരു നല്ല വീഡിയോ കാണുമ്പോൾ നാസിമി സൈനിങ് ഓഫ്. താങ്ക് യു.